നമസ്കാരം ഞാൻ ആര്യ സുരേന്ദ്രൻ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കോമഡി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് പഴുതടച്ച് പോലീസ് നടിയെ ആക്രമിച്ച കേസിൽ സിനിമാ മേഖലയിലെ കൂടുതൽ പേരുടെ മൊഴിയെടുത്ത പോലീസ് ഇടവേള ബാബുവിനും പരസ്യ സംവിധായകൻ ശ്രീകുമാർ മേനോനും പിന്നാലെ നടൻ സിദ്ദിഖിനെ ചോദ്യം ചെയ്ത് അന്വേഷണ സംഘം നീക്കം ദിലീപ് നടിയെ ആക്രമിക്കുമെന്ന ചലച്ചിത്ര മേഖലയിലെ ചിലർക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്ന് ഇനിയും കൂടുതൽ പേരെ ചോദ്യം ചെയ്യുമെന്നും സൂചന കേസിൽ മുഖ്യപ്രതി പൾസ സുനിയെ വീണ്ടും ചോദ്യം ചെയ്യും കാക്കനാട് ജില്ലാ ജയിലിൽ ഇതിനായുള്ള നടപടികൾ തുടങ്ങിയതായി അന്വേഷണ സംഘം നീക്കം കാവ്യ മാധവന്റെയും അപ്പുണ്ണിയുടെയും മൊഴികളും സുനി നേരത്തെ നൽകിയ മൊഴികളും തമ്മിൽ വൈരുദ്ധ്യം കണ്ടെത്തിയ സാഹചര്യത്തിൽ കാക്കനാട് ജയിൽ സൂപ്രണ്ടിന്റെ സാന്നിധ്യത്തിൽ പൾസറിനെ ചോദ്യം ചെയ്യാൻ അനുമതി നൽകി അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി കേസിൽ പോലീസിനെ വലച്ച് വീണ്ടും പൾസറിന്റെ വെളിപ്പെടുത്തൽ സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്നും ആരൊക്കെ വല പൊട്ടിക്കുമെന്ന് കാണട്ടെ എന്നും പ്രതികരണം അതിനിടെ പൾസ സുനി ഉൾപ്പെടെ കേസിലെ പ്രതികളുടെ റിമാൻഡ് കാലാവധി ഈ മാസം 16 വരെ നീട്ടി അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി അക്രമത്തിനിരയായ നടിയുടെ പേര് ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തിയെന്ന കേസിൽ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നടൻ അജു വർഗീസ് സമർപ്പിച്ച ഹർജി തള്ളി ഹൈക്കോടതി പോലീസ് അന്വേഷണത്തിൽ ഇടപെടാനാകില്ലെന്നും ഇരയുമായി ഒത്തുതീർപ്പായതുകൊണ്ട് മാത്രം കേസ് ഇല്ലാതാകുന്നില്ലെന്നും നിരീക്ഷണം അരിഷത്തിൽ അതൃപ്തി സമാധാന ചർച്ചയിൽ മാധ്യമ പ്രവർത്തകരോട് മുഖ്യമന്ത്രി കയർത്ത സംഭവത്തിൽ അതൃപ്തി അറിയിച്ച CPM കേന്ദ്ര നേതൃത്വം രോഷപ്രകടനം അനാവശ്യമെന്ന വിലയിരുത്തൽ ക്രമസമാധാന പ്രശ്നത്തിൽ ഗവർണർ ഇടപെട്ടത് ശരിയായില്ല സമാധാന ചർച്ച വിളിച്ചത് ഗവർണർ പറഞ്ഞിട്ടാണെന്ന് പ്രതീതിയുണ്ടാക്കി സർവകക്ഷിയോഗം വിളിക്കേണ്ടത് സർക്കാർ നേരിട്ടെന്നും CPM കേന്ദ്ര നേതൃത്വം പ്രതികരണം മാധ്യമങ്ങളോടുള്ള മുഖ്യമന്ത്രിയുടെ വികാര പ്രകടനം ദേശീയ തലത്തിലടക്കം ചർച്ചയായ സാഹചര്യത്തിൽ തലസ്ഥാനത്തെ അക്രമ സംഭവങ്ങളിൽ വിശദീകരണം തേടി ഗവർണർ വിളിച്ചപ്പോൾ മുഖ്യമന്ത്രി പോകേണ്ടിയിരുന്നില്ല ഗവർണറുടെ ഇത്തരം അധികാര പ്രകടനങ്ങളെ CPM എല്ലാ കാലത്തും എതിർത്തിട്ടുണ്ടെന്നും കേന്ദ്ര നേതാക്കൾ മാധ്യമ പ്രവർത്തകരോടുള്ള മുഖ്യന്റെ പെരുമാറ്റത്തിൽ വിശദീകരണവുമായി സംസ്ഥാന നേതാക്കൾ ഇന്നലെ തന്നെ രംഗത്തെത്തിയിരുന്നു പിണറായിയുടേത് ഗ്രാമീണ ഭാഷയാകാമെന്ന് കാനവും പത്രക്കാരെ പങ്കെടുപ്പിച്ചാൽ സമാധാന ചർച്ച നടക്കില്ലെന്ന് കോടിയേരിയും അതിനിടെ മാധ്യമ പ്രവർത്തകർക്ക് നേരെ ആക്രോശിച്ച മുഖ്യമന്ത്രി ദുരഭിമാനം വെടിഞ്ഞ് മാപ്പു പറയണമെന്ന് MM ഹസൻ സെന്നിൽ വീണ്ടും തിരിച്ചടി TP സെൻകുമാറിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നിയമനത്തിൽ സർക്കാരിന് തിരിച്ചടി സെലക്ഷൻ കമ്മിറ്റി ശുപാർശയിൽ കേന്ദ്ര സർക്കാർ ഉടൻ തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് സംസ്ഥാന സർക്കാരിന്റെ വിയോജനക്കുറിപ്പ് മൂലം പട്ടിക അസാധുവാകില്ലെന്നും ഹൈക്കോടതി സെലക്ഷൻ കമ്മിറ്റിയും ഗവർണറും പട്ടിക അംഗീകരിച്ചിട്ടുണ്ട് അതിനാൽ സെൻകുമാറിന്റെ നിയമനവുമായി കേന്ദ്രത്തിന് മുന്നോട്ടു പോകാം ചീഫ് ജസ്റ്റിസുമായി ആലോചിച്ച് ഇക്കാര്യത്തിൽ കേന്ദ്രം എത്രയും വേഗം തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി കേസ് 3 ആഴ്ചയ്ക്കകം വീണ്ടും പരിഗണിക്കും നിലപാടറിയിച്ച് കേരളം സ്വകാര്യതയിൽ നിലപാട് വ്യക്തമാക്കി കേരളം സുപ്രീംകോടതിയിൽ വ്യക്തി സ്വകാര്യതയിൽ ഏകപക്ഷീയമായി കൈകടത്താൻ അനുവദിക്കരുത് സ്വകാര്യത നിരീക്ഷിക്കാനും പകർത്താനും അനുവദിക്കുന്നത് അപകടമെന്നും സ്വകാര്യത മൗലിക അവകാശമല്ലെന്ന കേന്ദ്ര സർക്കാർ വാദത്തെ തള്ളി കേരളം സുപ്രീംകോടതി വിശദീകരണം സ്വകാര്യത മൗലിക അവകാശമാണോ എന്ന് പരിശോധിക്കുന്ന 9 അംഗ ഭരണഘടനാ ബെഞ്ചിനു മുൻപാകെ വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന് വിശാലമായ മാനങ്ങളുണ്ട് ശരീരത്തിന്റെയും മനസ്സിന്റെയും ചിന്താഗതിയുടെയും സ്വകാര്യത സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്ന് കേരളം ഇത് സംബന്ധിച്ച് കഴിഞ്ഞ 50 വർഷങ്ങളായി സുപ്രീംകോടതി ഉണ്ടാക്കിയെടുത്ത കാഴ്ചപ്പാടുകൾ നിലനിർത്തണമെന്നും ആവശ്യം താഴ്വര അശാന്തം ജമ്മു കശ്മീരിൽ വീണ്ടും സംഘർഷം പുൽവാമയിൽ സൈന്യവും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ലഷ്കർ കമാൻഡർ കൊല്ലപ്പെട്ടു 3 ഭീകരർ പിടിയിലായതായി സൂചന ആക്രമണം ഹാക്രിപ്പോര ഗ്രാമത്തിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് സുരക്ഷാസേന നടത്തിയ തിരച്ചിലിനിടെ പ്രദേശത്തെ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി റദ്ദാക്കി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം നമസ്കാരം